ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ ഡ്രീംസിൽ നമ്മൾ ഫോക്കസ്ഡ് ആണ്, എത്രത്തോളം നമ്മുടെ ഗോൾസിൽ നമ്മൾ ഫോക്കസ്ഡ് ആണ്, എത്രത്തോളം നമ്മൾ വിഷണറി ആണ്, എത്രത്തോളം നമ്മൾ പാഷനേറ്റ് ആണ്, ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ പവർഫുള്ളായിട്ടും വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഒരു സ്റ്റോറി നിങ്ങൾ കേൾക്കുന്ന സമയത്തിൽ നിങ്ങൾ ഓരോരോ വ്യക്തികളുടെ ലൈഫിലും ചെറിയൊരു സ്പാർക്ക് അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി എന്ന് വരാം. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഗോൾസ്, എന്താണോ നിങ്ങളുടെ ഫോക്കസ്, എന്താണോ നിങ്ങളുടെ ഡ്രീംസ്, അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് കയറാനുള്ളൊരു പാത്ത് ആയിരിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ ഈ പറയുന്ന ഒരു സ്റ്റോറി. സോ ഞാൻ അധികം സമയം വഹിക്കുന്നില്ല, സ്റ്റോറിയിലേക്ക് കടക്കാം. വൺസ് അപ്പോൺ എ ടൈം ഒരു ഈഗിൾ ഫാമിലി ഒരു സ്ഥലത്തിൽ താമസിക്കുമായിരുന്നു. അതിൽ ഒരു ചെറിയൊരു കൊച്ചി ഈഗിൾ പറക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പം പുള്ളിക്കാരൻ പറക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിൽ ആ മരത്തിൻ്റെ മുകളിലാണ് ഇവരുടെ ഒരു നെസ്റ്റ്, ഐ മീൻ വീട്. സോ ആ മരത്തിൻ്റെ മുകൾ വളരെ ടോപ്പ് മരത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പം അവിടെ നിന്ന് നല്ല കാഴ്ച, ബ്യൂട്ടിഫുൾ ആയിട്ട് നേച്ചറൊക്കെ കാണാൻ പറ്റും. സോ ഈ കുഞ്ഞ് ഈഗിൾ ഒരു പിഗ് അവിടെ ഓടി നടക്കുന്ന കണ്ടു. സോ ഈ ഈഗിൾക്കൊരു ആഗ്രഹം തോന്നി, ഇന്നെനിക്ക് ഈ പറയുന്ന പിഗിനെ ഹണ്ട് ചെയ്ത് രാത്രി നമുക്ക് പോർക്ക് കറി ഉണ്ടാക്കി കഴിക്കാൻ തോന്നിയിട്ട്. സോ ഫ്ലൈ ചെയ്യാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ആ ഈഗിളിൻ്റെ അമ്മ പറഞ്ഞു, വേണ്ട, അത് നിനക്ക് നിങ്ങൾക്ക് അത്രയും ആയിട്ടില്ല, അത്രയും വലിയൊരു ഒരു ഒരു പിഗിനെ ഹണ്ട് ചെയ്യാനുള്ള ഒരു പ്രായം നിനക്കായിട്ടില്ല. സോ നീ ഒരു കാര്യം ചെയ്, ഒരു ചെറിയൊരു എലിയൊക്കെ ഹണ്ട് ചെയ്, അങ്ങനെ നീ സ്റ്റാർട്ട് ചെയ്യും. അപ്പം അമ്മ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് പുള്ളിക്കാരൻ കേട്ടു, ആൻഡ് ചെറിയ എലികളൊക്കെ ഹണ്ട് ചെയ്യാൻ പഠിച്ചു. അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഒരു പരുവത്തിലായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പുള്ളിക്കാരൻ ഈ പിഗ് അവിടെ വീണ്ടും ഓടി നടക്കുന്നുണ്ട്. വീണ്ടും പുള്ളിക്കാരൻ ആ പറയുന്ന പിഗിനെ തന്നെ ഹണ്ട് ചെയ്യാൻ നോക്കി. സോ എന്ത് സംഭവിച്ചു വെച്ചാൽ വീണ്ടും അമ്മ പറഞ്ഞു, ഇനി നീ കുറച്ച് റാബിറ്റ്സിനൊക്കെ ഹണ്ട് ചെയ്യും, കാര്യം നിനക്ക് ആ പിഗ് ഇത്രയും വലിയ പിഗിനെ ഹണ്ട് ചെയ്യാനുള്ളൊരു ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. സോ യു ജസ്റ്റ് ഹണ്ട് എ റാബിറ്റ് സോ ദാറ്റ് യു നോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അമ്മ പറഞ്ഞ് കേട്ടിട്ട് വീണ്ടും ആ പറയുന്ന ഈഗിൾ റാബിറ്റ്സിനൊക്കെ ഹണ്ട് ചെയ്ത് കുറച്ചുകൂടിയും നല്ല രീതിയിൽ ഹണ്ടൊക്കെ ചെയ്ത് അപ്പോഴത്തേക്കും ആ കൊച്ചു ഈഗിൾ കുറച്ചുകൂടിയും വലുതായിട്ടുണ്ട്, പഠിച്ചു. അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഈ പറയുന്ന ഈഗിൾ ഏകദേശം നല്ലൊരു പൊസിഷനായി മാറി. സോ അഗൈൻ ആ സമയത്തിൽ വീണ്ടും ആ പറയുന്ന സെയിം ഒരു പിഗ് അവിടെ ആ അവരുടെ നെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഓടി നടക്കുന്നുണ്ട്. സോ ഒരു സിംഗിൾ വേർഡ് പോലും അമ്മയോട് പറയാതെ അമ്മയും ജസ്റ്റ് നോക്കി. അപ്പോൾ അമ്മ പറഞ്ഞു, ശരി ആയിക്കോട്ടെ. ആൻഡ് പുള്ളി പോയി ഹണ്ട് ചെയ്തു. അന്ന് രാത്രി ആ പറയുന്ന ഡിന്നറിൽ ആ പിഗ് ഇങ്ങനെ പോർക്കിനെ അവർ ഡിന്നറായിട്ട് കഴിച്ചു. സോ ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, നമ്മളുടെ ഡ്രീം എന്താണോ, നമ്മളുടെ ഗോൾ എന്താണോ, നമ്മുടെ വിഷൻ എന്താണോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അത് റൈറ്റ് ടൈം അത് റൈറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ നമ്മൾ ഹണ്ട് ചെയ്യുമ്പോഴാണ് അതിന് നമുക്ക് സക്സസ്സിലേക്ക് എത്തുക. സോ നമ്മളുടെ ഫോക്കസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കണം. ഇന്നൊരു പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ പല പ്രതിസന്ധി ഉണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും, ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവാം, പിന്നെ ഫിസിക്കൽ ഇഷ്യൂസ് ഉണ്ടാവാം, സൊസൈറ്റി തരമായിട്ടുള്ള ആൾക്കാരെ നമ്മൾ കളിയാക്കും, പുഞ്ചിരിക്കും, പരിഹാസിക്കണം, ഒരുപാട് പ്രഷേഴ്സിലൂടെയും പ്രശ്നത്തിലൂടെയും നമ്മൾ കടന്നു പോകുന്നുണ്ടാവും. പക്ഷേ ഫോക്കസ് ഓൺ യുവർ ഗോൾസ്, വേർ യു വോണ്ട് ടു റീച്ച് ഇൻ യുവർ ലൈഫ്. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ഓരോരോ വ്യക്തികളും, നിങ്ങൾ ഓരോരോ വ്യക്തികളും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരോ വ്യക്തികൾക്കും അപാരമായിട്ടുള്ള കഴിവുണ്ട്, സ്കിൽസ് ഉണ്ട്, ടാലൻസ് ഉണ്ട്, എബിലിറ്റീസ് ഉണ്ട്. സോ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഫോക്കസ് ഓൺ യുവർ എബിലിറ്റീസ്, സ്കിൽസ് ആൻഡ് ടാലൻസ്. ഇന്ന് നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്, ഒരുപാട് പോസിബിലിറ്റീസ് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ പണ്ടൊക്കെ നമ്മൾ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ യുനോ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ആൻഡ് യു ഹാവ് ടു സെർച്ച് ഫോർ കമ്പനീസ്. ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമ്മുടെ മൊബൈൽ ടിപ്പിലെല്ലാം എവറിതിങ് ഈസ് ദേർ. സോ തിങ്സ് ഹാവ് ചേഞ്ച്ഡ്.
സോ ആർ വി ചേഞ്ചിങ് ആസ് പെർ ദ ടൈം ചേഞ്ചസ് ആണ് ചോദ്യം. സമയം മാറുന്നതനുസരിച്ച് നമ്മൾ മാറുന്നുണ്ടോ? നമ്മുടെ ചിന്തകളെ നമ്മൾ മാറ്റുന്നുണ്ടോ? നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടോ? പ്രോബ്ലംസ് വരും, ഇഷ്യൂസ് വരും, ബോണ്ടേജസ് വരും, അതിൻ്റെ അപ്പുറത്തൊരു തെളിച്ചമുണ്ട്. അതിന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ലാംഗ്വേജ് പറയുമ്പം എവറി ഡ്രൗട്ട് ഹാസ് എ ഡേ, യുനോ എവറി ആഫ്റ്റർ എവറി ഡ്രൗട്ട് റെയിൻ കംസ് എന്ന് പറയും. ഒരു വരൾ ഉണ്ടെങ്കിൽ അതിൽ കഴിഞ്ഞാൽ മഴ വരുമെന്ന് പറയും. ആഫ്റ്റർ എവറി ഡാർക്ക്നെസ് ലൈറ്റ് കംസ് എന്ന് പറയും. സോ വൈ ഡോണ്ട് വി ഫോക്കസ് ഓൺ ദ ബ്രൈറ്റ്നെസ്? വൈ ഡോണ്ട് വി ഫോക്കസ് ഓൺ ദ ലൈറ്റ്? ഈ ലൈറ്റിലും ബ്രൈറ്റ്നെസ്സിലും നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അച്ചീവ് എനിത്തിങ് വാട്ട് യു വോണ്ട് ഇൻ യുവർ ലൈഫ്. ഇറ്റ് മേ ടേക്ക് ടൈം. നമ്മൾ ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുക, സമയം പിടിക്കും. അത് സക്സസ്സിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടാവും, നല്ല എഫേർട്ട് നമ്മൾ ഇടണം. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മുടെ ഡെഡിക്കേഷൻ, നമ്മളുടെ പെയിൻ, ഇതെല്ലാം കൺക്ലൂഡഡ് ആണ് അൾട്ടിമേറ്റ്ലി സക്സസ് കിട്ടുമ്പോൾ. എപ്പോഴും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും, പക്ഷേ അത് സക്സസ്സിലേക്ക് എത്തുന്ന സമയത്തിൽ യു കോൺക്വർ ആസ് എ കിങ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടു തോന്നുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അപ്പുറത്തൊരു ബെല്ലുണ്ട്, ബെല്ലമുത്തുക. അപ്പോൾ ഇതുപോലെ വളരെ ഫിനോമിനൽ ആയിട്ടുള്ള സ്റ്റോറീസും ഇൻസ്പിറേഷണൽ മെസ്സേജസും നിങ്ങൾക്ക് എത്തുന്നുണ്ടാവും. എല്ലാ ഫ്രണ്ട്സോടും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറീസായിട്ടും വീഡിയോസായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ടാവും. നിങ്ങളെല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലത് വരട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. വിഷ് യു ഓൾ അബണ്ടൻസ് ആൻഡ് ഗോഡ് ബ്ലെസ് യു. എങ്ങനെയാണ് നമ്മൾ പ്ലേ ചെയ്യുന്നത്?